അമ്പൂരി രാഖി കൊലക്കേസിലെ മുഖ്യപ്രതി അഖിൽ പിടിയിലായി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് അഖിൽ പിടിയിലായത്. അതേസമയം കാറിൽ വെച്ച് കഴുത്ത് ഞെരിച്ചാണ് രാഖിയെ കൊലപ്പെടുത്തിയതെന്ന് അഖിലിന്റെ സഹോദരൻ രാഹുൽ പോലീസിന് മൊഴി നൽകി. കൊലപാതകത്തിന് ഉപയോഗിച്ച കാറും പോലീസ് കണ്ടെടുത്തു. രാഹുലിനെ സംഭവം നടന്ന തൃപ്പരപ്പിലെത്തിച്ച പോലീസ് തെളിവെടുത്തു. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, ഏറെ നിർണായകമായ സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് കൈരളി ന്യൂസ് ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. മുഖ്യപ്രതി അഖിൽ പിടിയിലായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? രേഷ്മ, 8 മണിയോടുകൂടിയാണ് ഈ കേസിലെ മുഖ്യപ്രതിയായ അഖിലിനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. ചെക്കിംഗ് അടക്കമുള്ള മറ്റ് പരിശോധനകൾക്ക് ശേഷം ഏതാണ്ട് 8:30 അഖിലിനെ പുറത്തെത്തിക്കും. അവിടെ ആ സമയത്ത് പൂവാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു വാഹനം അഖിലിനെ കൊണ്ടുപോകുന്നതിനായി അവിടെ ഉണ്ടായിരുന്നു. ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് അഖിലിനെ അറസ്റ്റ് ചെയ്യാനായി അവിടെ എത്തിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും മിലിറ്ററി ഉദ്യോഗസ്ഥർ നേരത്തെ അഖിലിനെ തിരക്കി പൂവാർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു എസ്ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അഖിലിനെ തിരക്കി അവിടെ ദില്ലിയിലേക്ക് പോയിരുന്നു. അവർ ദില്ലിയിലേക്ക് എത്തിയ ഘട്ടത്തിലാണ് ഇപ്പോൾ അഖിൽ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അഖിലിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇപ്പോൾ അഖിലുമായി പോലീസ് സംഘം പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് നമുക്ക് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഇത്രയധികം സെൻസിറ്റീവ് ആയ ഒരു കേസായതിനാൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ കാര്യ ഓഫീസിലേക്കോ മറ്റ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്കോ കൊണ്ടുപോകാനുള്ള സാധ്യത നമുക്ക് തെള്ളിക്കളയാനാവില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അഖിലിനെ പൂവാർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് രാഖിയുടെ കാമുകനായ അഖിൽ പിടിയിലായിരിക്കുന്നത് ഏറെ നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കും. നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി അഖിലിൽ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. കൊല നടത്തിയിരിക്കുന്നതിന്റെ മോട്ടീവ്, ഏത് പശ്ചാത്തലത്തിലാണ് കൊലയ്ക്ക് ആധാരമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്, കൊല നടത്തി എന്ന് പ്രതി സമ്മതിക്കുകയാണെങ്കിൽ ഏത് വിധേനയാണ് കൊല നടത്തിയത്, കൊല നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നാളെ ഭാവിയിൽ ഉണ്ടായാൽ അവർ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ആധാരമായ ചില മുന്നൊരുക്കങ്ങൾ കൂടി ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഉപ്പടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്, വസ്ത്രം മാറ്റാനുള്ള നിർദ്ദേശം നൽകിയത് എപ്രകാരമാണ്, ആരാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്, മറ്റാർക്കെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കിട്ടോ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഈ അഖിലിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. തീർച്ചയായും ഇന്ന് രാത്രി ഇപ്പോൾ അഖിലിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന സമയം 8:30. നാളെ രാത്രി 8:30 പോലീസിന് ചോദ്യം ചെയ്യാനും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുമുള്ള ഒരു സമയമുണ്ട്. ഒരു മുഴുനീള രാത്രി ഒറ്റയ്ക്ക് പോലീസിൽ ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അഖിലുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇനി അങ്ങോട്ട് അന്വേഷണ സംഘത്തിന് ലഭ്യമാകും. ഒപ്പം അഖിലിന്റെ കൂട്ടുപ്രതിയായ രാഹുൽ കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കും ചോദ്യം ചെയ്ത് മാത്രമേ ഈ കേസിലെ മറ്റ് സാങ്കേതികമായ മറ്റ് നിയമപരമായ നൂലാമാലകളിലേക്ക് പോലീസിന് എത്താനാവൂ. അതോടൊപ്പം ഈ കൃത്യകൃത്യം ആദ്യം പോലീസിന് കാണിച്ചു കൊടുത്ത മറ്റൊരു കൂട്ടുപ്രതിയായ ആദർശും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവർ 3 പേരും മാത്രമാണോ ഈ കൃത്യത്തിൽ പങ്കാളികളായത്, ഇനി മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വരും മണിക്കൂറുകളിൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന് ഒരു വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം സമീപകാല വിവാദങ്ങളുടെ എല്ലാ പശ്ചാത്തലത്തിൽ പോലീസ് ഒരു വലിയ ആരോപണങ്ങളുടെ ഒരു കുന്തമുനി ആരോപണ മുന നീളുന്നത് പോലീസിന് നേരെയായിരിക്കെ ഒരു തരത്തിലും പ്രതികളിലേക്ക് എത്താൻ സാധ്യതയില്ലാത്ത വളരെ അനിതര സാധാരണമായ വൈദഗ്ധ്യത്തോടു കൂടി ഉണ്ടാക്കി ഒരു കൊലക്കേസിൽ കൃത്യമായി പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റ് കേസുകളിൽ നിന്നും ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത്. രേഷ്മ, വ്യക്തമാണ്. ജീവൻ, അമ്പൂരി രാഖി കൊലക്കേസിലെ മുഖ്യപ്രതി അഖിൽ പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് അഖിൽ പിടിയിലായത്. വിവരങ്ങളാണ് ജീവൻ കുമാർ നൽകിയത്. തൃശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ ജാതി വെറി. ദളിത് എംഎൽഎ ഇരുന്നെടുത്ത ചാണകവെള്ളം ഒഴിച്ച് ശുദ്ധി കലശം. തൃപ്രയാർ ചേർപ്പ് റോഡിലെ ശോച്യാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എംഎൽഎ ഗീതാ ഗോപി സമരത്തിന്റെ ഭാഗമായി കുത്തിരുന്ന സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം ഒഴിച്ച് ശുദ്ധി കലശം നടത്തിയത്. വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ് തൃശൂരിൽ നിന്നും. അഭിറാം, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ?
പാമ്പാടി നെഹ്റു കോളേജിന്റെ വിദ്യാർത്ഥി ഹിത നിലപാടുകൾ വീണ്ടും വീണ്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പുതിയ വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാനായി സ്വാഗത കാർഡിൽ ജിഷ്ണു പ്രണയുടെ ചിത്രം ഉൾക്കൊള്ളിച്ചു എന്ന് ആരോപിച്ചാണ് 7 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതിനെ തുടർന്ന് നിരവധി നിയമലംഘനങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് പരാതി നൽകാൻ അധ്യാപകനെ നിർബന്ധിച്ച് പരാതി എഴുതി വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ള വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. അധ്യാപകന്റെ ഓരോ പടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വിദ്യാർത്ഥികൾ പറയുന്നത് അവർ ഈ പുതിയ വിദ്യാർത്ഥികൾ എത്തിയപ്പോൾ അവരെ സ്വീകരിക്കാനായി ജിഷ്ണു വിഷ്ണു പ്രണോയുടെ ചിത്രവും കോളേജിന്റെ ചിത്രവും ഉൾക്കൊള്ളിച്ച് ഒരു സ്വാഗത കാർഡ് തയ്യാറാക്കുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് ഓരോ ക്ലാസ്സിലും എത്തി വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിടക്കം നൽകിക്കൊണ്ട് അവരെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഈ അതായത് ക്ലാസ്സിൽ അധ്യാപകമില്ലാത്ത ലഞ്ച് ബ്രേക്കിൽ മറ്റും നടത്തിയ പരിപാടിയിൽ ക്ലാസ് നിർബന്ധിച്ച് അതിക്രമിച്ച് കടന്നുവെന്നും അധ്യാപകരെ പുറത്തേക്ക് മാറ്റിയെന്നും ആരോപിച്ചാണ് ഈ പ്രിൻസിപ്പൽ ഈ നടപടി കൈക്കൊണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായി തന്നെ അധ്യാപകൻ തന്നെ സമ്മതിക്കുന്ന ഒഴിവുകൾക്കും പുറത്തു വന്നിരിക്കുകയാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോളേജ് നിരവധി നിയമനങ്ങൾ നടക്കുന്നുവെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗോവർദ്ധൻ എന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തവണ CBI അടക്കം ഈ വിഷയത്തിൽ ജിഷ്ണുവിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അദ്ദേഹം. ആ വിഷയത്തിൽ ജിഷ്ണുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീംകോടതി അടക്കം മൊഴി നൽകിയ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി അടക്കം ഒരു മൊഴി നൽകിയ വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാൻ പാടില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികാരമായി നടപടിയെടുക്കാൻ പാടില്ല എന്ന കോടതി പരാമർശം നൽകി തന്നെയാണ് ഈ വിദ്യാർത്ഥിയെ ഇപ്പോൾ കോളേജിൽ നിന്ന് പുറത്താക്കിയത്. കൂടാതെ തന്നെ ഈ കോളേജിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൃഷ്ണദാസ് അടക്കമുള്ളവർ എത്തുകയും തുടർന്ന് ഈ വിഷയങ്ങൾ അടക്കമുള്ള വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത്തരത്തിൽ കോടതിയുടെ വിധി നിലനിൽക്കെ തന്നെ അതിനെതിരെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോളേജ് മുന്നോട്ട് പോകുന്നത്. ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്ക് തിരുത്തിയ സംഭവത്തിൽ 3 അധ്യാപകർ കുറ്റക്കാരാണെന്ന് ഈ മറ്റ് സമിതികളെല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആ അധ്യാപകരെ പുറത്താക്കാതെ അല്ലെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യാതെ സംരക്ഷിക്കുന്ന കോളേജാണ് ഈ ജിഷ്ണു പ്രണയുടെ ചിത്രം വെച്ചു എന്ന് ആരോപിച്ച് 7 വിദ്യാർത്ഥികളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഭീതി പരത്താനുള്ള സംഘപരിവാർ ശ്രമം ജനാധിപത്യ കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ ഭീഷണി നേരിടുന്ന പ്രശസ്ത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തനിക്ക് ഭീഷണികളെ ഭയമില്ലെന്നും പേടിച്ച് ജീവിക്കാൻ താനില്ലെന്നും അടൂർ പറഞ്ഞു. KG ദിനകർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഭീതി പരത്താനുള്ള ശ്രമമാണ് സംഘപരിവാർ ശക്തികൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. അടൂർ ഗോപാലകൃഷ്ണനെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി തന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ രീതിയിൽ വ്യാജ പ്രചരണം അഴിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. വൃത്തികെട്ട അധിക്ഷേപം ചൊരിഞ്ഞ് പിന്നീട് അത് ന്യായീകരിക്കുകയാണ് BJP എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഛിദ്രശക്തികളോട് വിട്ടുവീഴ്ചയ്ക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടൂരിൻ്റേത് ധീരമായ നിലപാടാണെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഉന്നതനായ സാംസ്കാരിക നായകൻ അടൂരിന് നേരെ വൃത്തികെട്ട രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞ് പിന്നെ അത് ആവർത്തിക്കുകയും അതിനെ അംഗീകരിച്ചുകൊണ്ട് BJP പ്രധാനപ്പെട്ട നേതൃനിരയിലുള്ളവർ തന്നെ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരവസ്ഥ, അത് കേരളത്തിൽ ചിലവാകില്ല. ഈ പ്രശ്നം വന്നപ്പോൾ തന്നെ കേരളം ഒറ്റക്കെട്ടായി അടൂരിന് പിന്നിൽ അണിനിരന്ന് നാം കണ്ടതാണ്. ഈ ഛിദ്ര ശക്തികളോട് അതുമാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ, നിങ്ങളുടെ ഒരു ശ്രമവും കേരളത്തിൽ ചിലവാകില്ല. തനിക്ക് ഭീഷണികൾ ഭയമില്ലെന്നും പേടിച്ച് ജീവിക്കാൻ കഴിയുകയില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ശ്രീരാം വിളികൾ കൊലവിളികളാണ് എങ്കിൽ തുടർന്നും അതിനെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. MPമാരെയും MLAമാരെയും വിലക്കെടുക്കുന്ന കാലമാണ് ഇത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സാമൂഹ്യ വിരുദ്ധരാണ് ഇപ്പോൾ ജയിച്ചു വരുന്നത് എന്നും മാന്യന്മാർക്ക് ജയിക്കാൻ കഴിയുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടൂർ ഗോപാലകൃഷ്ണനെതിരെയുള്ള നീക്കം കലാകാരന്മാരെ നിശബ്ദമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വേണം കരുതാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചലച്ചിത്ര രംഗത്ത് വിദ്വേഷം പടർത്താനുള്ള നീക്കം ദേശീയതലത്തിൽ തന്നെ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും JC ഡാനിയൽ പുരസ്കാരവും തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? 2018 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും JC ദാനിയൽ പുരസ്കാരവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. JC ദാനിയൽ പുരസ്കാരം നടി ഷീല ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം
ജയസൂര്യയും അതോടൊപ്പം സൗബിൻ ഷാഹിറും ഏറ്റുവാങ്ങുകയുണ്ടായി. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം ജോജു ജോസഫ് മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. മികച്ച നടിക്കുള്ള പുരസ്കാരം നിമിഷ സജയനും ഏറ്റുവാങ്ങി. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ വിഭാഗങ്ങളിലായി 44 അവാർഡുകളാണ് ഇന്ന് മുഖ്യമന്ത്രി വിതരണം ചെയ്തത്. മുഖ്യമന്ത്രി അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കിയത്, ദേശീയ തലത്തിൽ തന്നെ ചലച്ചിത്രരംഗത്ത് വിദ്വേഷം പടർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഷബാന ആസ്മി, കമലഹാസൻ തുടങ്ങിയവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ഇതിന് തെളിവാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കലാകാരന്മാരെ നിശബ്ദമാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി വേണം ഇതിനെ കാണാനെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ ഇത്തരം ശ്രമങ്ങൾ കേരളത്തിൽ വിലപ്പോവില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരണം സാമുദായികമായ ചേരിതിരിവ് രൂക്ഷമായി വരുന്ന ഇക്കാലത്ത് വിശാല മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സിനിമകൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതായിട്ടാണുള്ളത്. കഴിഞ്ഞ കുറേ കാലമായി ചലച്ചിത്ര കലാരംഗത്ത് വർഗീയതയുടെ വിദ്വേഷം പടർത്താനുള്ള ശ്രമങ്ങൾ ദേശീയ തലത്തിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ചലച്ചിത്ര കലാകാരന്മാർ കുലഗുരുവായി കരുതുന്ന ദിലീപ് കുമാറിന് പോലും അസഹിഷ്ണുത നിറഞ്ഞ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭീഷണി നേരിടേണ്ടി വന്നു. ഇങ്ങനെ കലാകാരന്മാരെ നിശബ്ദനാക്കാനുള്ള അർദ്ധഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ള പൊതുവായ നീക്കങ്ങളുടെ ഭാഗമായി വേണം കഴിഞ്ഞ ദിവസം വിഖ്യാത ചലച്ചിത്ര സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനാർക്കുണ്ടായ ഭീഷണിയെ കാണാൻ. തങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ ചന്ദ്രനിലേക്ക് പോയിക്കൊള്ളണമെന്നാണ് അസഹിഷ്ണുതയുടെ ശക്തികൾ പറഞ്ഞത്. ഈ ഭീഷണി കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല എന്ന് അറിയിക്കട്ടെ. ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ അധ്യക്ഷനായിരുന്നു. മന്ത്രിമാർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. എൽദോ എബ്രഹാം എംഎൽഎയുടെ കൈക്ക് ഒടിവില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട്. പോലീസ് കളക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ഈ വിവരം. എംഎൽഎയുടെ പരിക്കിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് കളക്ടർ തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് കൈമാറും. കൊച്ചിയിൽ നിന്നും ഉമേഷിന്റെ റിപ്പോർട്ട് കാണാം. കൊച്ചി ഡി ഐ ജി ഓഫീസിലേക്ക് കഴിഞ്ഞ ആഴ്ച സിപിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷാവസ്ഥയിലെത്തിയിരുന്നു. ഈ സംഘർഷത്തിൽ എൽദോ എബ്രഹാം എംഎൽഎ ഉൾപ്പെടെയുള്ള സിപിഐ പ്രവർത്തകർക്കും ചില പോലീസുകാർക്കും പരിക്കേൽക്കുകയുണ്ടായി. അന്നത്തെ സംഭവം ദൗർഭാഗ്യകരമാണ് എന്ന് മുഖ്യമന്ത്രി പിന്നീട് പറയുകയുണ്ടായി. എംഎൽഎക്ക് മർദ്ദനമേറ്റ സംഭവം നിർഭാഗ്യകരമാണ്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല ഇതേ തുടർന്ന് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ഇക്കഴിഞ്ഞ ആഴ്ച എസ് സുഹാസ് കളക്ടർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇരു കൂട്ടരുടെയും വിശദമായ മൊഴി കളക്ടർ രേഖപ്പെടുത്തുകയുണ്ടായി. എൽദോ എബ്രഹാം കളക്ടറോട് പറഞ്ഞത് തൻ്റെ കൈ പോലീസ് തല്ലിയൊടിച്ചു എന്നുള്ളതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സിപിഐ പ്രവർത്തകരും മൊഴി നൽകിയിരുന്നു. അതിനുശേഷം പോലീസിൻ്റെയും മൊഴി പോലീസ് ശേഖരിക്കുകയുണ്ടായി. പോലീസ് ഈ മൊഴി നൽകിയതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു രേഖ കളക്ടർക്ക് കൈമാറുകയുണ്ടായി. അത് എൽദോ എബ്രഹാം എംഎൽഎയുടെ പരിക്ക് സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടാണ്. എൽദോ എബ്രഹാമിൻ്റെ എല്ലിന് പൊട്ടൽ ഇല്ല എന്നുള്ള ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയ ആ മെഡിക്കൽ റിപ്പോർട്ടാണ് കളക്ടർക്ക് പോലീസ് കൈമാറിയത്. മാത്രമല്ല എംഎൽഎയുടെ പരിക്ക് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നൊരാവശ്യം കൂടി പോലീസ് കളക്ടർക്ക് മുൻപാകെ വയ്ക്കുകയുണ്ടായി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മൊഴിയെടുക്കലിന് പുറമെ, മൊഴിയെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചതിന് പുറമെ, ഈ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ കളക്ടർ പരിശോധിക്കുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിലൊരു നിർണായകമായ വിവരം, അതായത് തൻ്റെ കൈ തല്ലിയൊടിച്ചു എന്നായിരുന്നു എംഎൽഎയുടെ വാദം, എന്നാൽ ആ വാദം തള്ളിക്കളയുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് അവാസ്തവമാണ് എന്ന രീതിയിലുള്ള മെഡിക്കൽ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൈക്ക് പൊട്ടലില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ടാണ് പോലീസ് കളക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. ഏതായാലും ഇതുകൂടി പരിഗണിച്ച ഉള്ള സമഗ്ര റിപ്പോർട്ടായിരിക്കും ജില്ലാ കളക്ടർ തിങ്കളാഴ്ച മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക. അതേസമയം പോലീസിൻ്റെ ഈ റിപ്പോർട്ട് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതായിരുന്നു എൽദോ എബ്രഹാം എംഎൽഎ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഡോക്ടർ തന്നോട് പറഞ്ഞത് തൻ്റെ കൈക്ക് പൊട്ടലുണ്ട് എന്ന് തന്നെയാണ്. പോലീസ് ചെയ്ത തെറ്റ് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ ഇത്തരത്തിൽ ചില തെറ്റായ റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവരികയാണ് എന്നതായിരുന്നു എൽദോ എബ്രഹാം എംഎൽഎയുടെ പ്രതികരണം. പോലീസിൻ്റെ റിപ്പോർട്ട് അത് ഞാൻ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. പോലീസിന് ആ നിലയ്ക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പരിക്ക് എന്നത് പരിക്കാണ്. എൻ്റെ കൈക്ക് പൊട്ടുപറ്റി എന്നാണ്
ഞാൻ മാധ്യമപ്രവർത്തകരോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ പാർട്ടി പ്രവർത്തകരോടും പറഞ്ഞിട്ടുള്ളത്. കൈയൊടിഞ്ഞു എന്നുള്ള പരാമർശം അത് മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ്. എൻ്റെ കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, അത് ഡോക്ടർ പറഞ്ഞ വിവരമാണ്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കളക്ടർ എല്ലാ വശവും അന്വേഷിച്ച ശേഷം സമഗ്രമായ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. സഭാതർക്കം നിലനിൽക്കുന്ന കായംകുളം കട്ടച്ചിറപ്പള്ളിയിൽ സുപ്രീംകോടതി വിധി നടപ്പിലാക്കി. പോലീസ് സുരക്ഷയിൽ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിച്ചു. യാക്കോബായ വിഭാഗത്തിന്റെ എതിർപ്പിനെ മറികടന്നാണ് പള്ളിയിൽ പ്രവേശിച്ചത്. സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, എന്താണ് വിവരങ്ങൾ? കായംകുളം കട്ടച്ചിറ പള്ളി കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇരുവിഭാഗങ്ങൾ തമ്മിൽ നടന്ന തർക്കത്തിന് ഇന്ന് പരിഹാരമുണ്ടായിരിക്കുന്നു. ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിന് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്നതിനുള്ള അനുവാദം സുപ്രീംകോടതിയുടെ അനുവാദത്തോടെ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് അവർക്ക് അതിനുള്ള അനുമതി നൽകി. അവർ പള്ളിക്കകത്ത് പ്രവേശിക്കുകയും അവരുടെ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യാക്കോബായ സഭാ വിഭാഗം പള്ളിക്ക് മുൻവശത്ത് ഒരു പ്രതിഷേധ സമരം നടത്തി. അവർ പോലീസ് അവരെ നിയന്ത്രണ വിധേയമാക്കിയതുകൊണ്ടൊരു സംഘർഷം ഒഴിവായി. മറ്റ് സംഘർഷ നടപടികളിലേക്കൊന്നും തന്നെ യാക്കോബായ സഭാ വിഭാഗം പോയില്ല. എങ്കിൽ പോലും അവർ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പള്ളിക്ക് മുൻവശം ഒരു കുടിൽ കെട്ടി, അവരുടെ പന്തൽ കെട്ടി ഒരു സമരം നടത്തുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇരു വിഭാഗങ്ങളും തമ്മിൽ കായംകുളത്ത് തർക്കം നിലനിൽക്കുകയായിരുന്നു. ഇതിന് പരിഹാരമായിട്ടാണ് ഓർത്തഡോക്സ് വിഭാഗം സുപ്രീംകോടതിയെ സമീപിച്ചത്. സുപ്രീംകോടതി ഇവർക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്നതിനുള്ള അനുമതി നൽകുകയായിരുന്നു. അതിനുശേഷം യാക്കോബായ സഭാ വിഭാഗത്തിനും പള്ളിയിൽ കയറണമെന്നൊരാവശ്യം അവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ഓർത്തഡോക്സ് സഭ അവരുടെ പൂർണ്ണ സമ്മതം നൽകുകയായിരുന്നു. കാര്യം ഈ ഇടവകയിൽപ്പെട്ട ഈ പള്ളിയിൽ ആർക്കും പ്രാർത്ഥിക്കുന്നതിനുള്ള, സഭാവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കുന്നതിനുള്ള എല്ലാവിധ അനുമതിയും അംഗീകാരവും അവരുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭാ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് യാതൊരു എതിർപ്പുമില്ല. എല്ലാവർക്കും പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായത്. വളരെ വർഷങ്ങളായി നീണ്ടുനിന്ന ഒരു തർക്കത്തിനാണ് സുപ്രീംകോടതിയുടെ വിധിയോടെ ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. തത്സമയം റിപ്പോർട്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.